നമസ്കാരം. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എനിയ എഗ്ബി. ഒരു ദിവസം അനാറ്റമി ക്ലാസ്സിൽ തനിക്ക് പഠിക്കാനായി മുന്നിൽ കൊണ്ടുവച്ച ശവശരീരം കണ്ട് ഞെട്ടിപ്പോയി അദ്ദേഹം. ഉറക്കെ കരഞ്ഞുകൊണ്ട് എനിയ പുറത്തേക്കൂടി. ശവശരീരം കണ്ടിട്ടുള്ള ഭയം കൊണ്ടല്ല, മറിച്ച് കീറി മുറിക്കേണ്ടി വരുന്നത് ചങ്കുപോലെ കൊണ്ടു നടന്ന സ്വന്തം സുഹൃത്തിൻ്റെ ശരീരമാണല്ലോ എന്നോർത്തായിരുന്നു ആ നടുക്കം. ഡിവൈൻ എന്നാണ് സുഹൃത്തിൻ്റെ പേര്. ഡിവൈനെയും മൂന്ന് സുഹൃത്തുക്കളെയും രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങും വഴി സുരക്ഷാ ഏജന്റുമാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവനെക്കുറിച്ചുള്ള ഒരു വിവരവും കുടുംബത്തിന് ലഭിച്ചില്ല. വീട്ടുകാർ അവനെ കാണാതെ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുകയായിരുന്നു. 7 വർഷമായി അവൻ്റെ കൂടെ നടന്ന സുഹൃത്ത് മരിച്ചു എന്നതും ഇതുപോലെ ഒരു ശവശരീരമായി തൻ്റെ മുൻപിൽ എത്തുമെന്നതും എനിയ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത അവൻ എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് എനിയ അത്ഭുതപ്പെട്ടു. എനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ മറ്റൊരു സുഹൃത്തായ ഒയിഫോവനെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന മിക്ക ശവശരീരങ്ങളിലും വെടിയുണ്ടകൾ കാണാം, എന്നാൽ അവരെല്ലാം കുറ്റവാളികൾ ആയിരിക്കില്ലെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു, ആന പറഞ്ഞു. അന്ന് കാലത്ത് മെഡിക്കൽ കോളേജിൽ രക്തം പുരണ്ട മൃതദേഹങ്ങൾ നിറച്ച ഒരു പോലീസ് വാൻ കയറി വരുന്നത് കണ്ടത് അവൾ ഓർമ്മിച്ചു. എന്നിരുന്നാലും അവന് എന്താണ് സംഭവിച്ചത്, എങ്ങനെ അവൻ്റെ ശരീരത്തിൽ വെടിയുണ്ടകൾ തുളഞ്ഞു എന്നീ ചോദ്യങ്ങൾ എനിയെ അലട്ടി. നൈജീരിയയിലെ നിലവിലെ നിയമം അനുസരിച്ച് സർക്കാർ മോർച്ചറികളിൽ ആരും അവകാശപ്പെടാത്ത മൃതദേഹങ്ങളാണ് മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നത്. വധശിക്ഷ നടപ്പാക്കപ്പെട്ട കുറ്റവാളികളുടെ ശവശരീരങ്ങളും കൈമാറാറുണ്ട്. എന്നിരുന്നാലും 2007 വധശിക്ഷ നിർത്തലാക്കിയിരുന്നു. നൈജീരിയൻ മെഡിക്കൽ കോളേജിൽ അനാട്ടമിക്കായി ഉപയോഗിക്കുന്ന 90% കൂടുതൽ മൃതദേഹങ്ങളും വെടിയേറ്റു കൊല്ലപ്പെട്ട കുറ്റവാളികളുടേതാണ് എന്നതാണ് മെഡിക്കൽ ജേണൽ ക്ലിനിക്കൽ അനാറ്റമിയിലെ 2011 ഒരു ഗവേഷണം പറയുന്നത്. അവരിൽ കൂടുതലും 20-നും 40-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ്. കൂടാതെ 4-ൽ 3 പേരും താഴെത്തട്ടിലുള്ളവരുമാണ്. അവിടെ എത്തുന്നത് ക്രിമിനലുകളാണ് എന്ന് സർക്കാർ പറയുമ്പോഴും ഡിവൈനെ പോലുള്ള ചെറുപ്പക്കാർ എങ്ങനെ അക്കൂട്ടത്തിൽ അവിടെ എത്തിപ്പെടുന്നു അതറിയണമെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം. തെക്കൻ സംസ്ഥാനമായ ഡെൽറ്റയിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ആൻറ്റി റോബറി സ്ക്വാഡ് ഒരു യുവാവിനെ വെടിവെച്ചു കൊല്ലുകയും അതിനെതിരെ എൻസാർസ് എന്ന പേരിൽ വൻ പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു. തുടർന്ന് സർക്കാർ കഴിഞ്ഞ വർഷം പോലീസ് അഴിച്ചുവിടുന്ന ക്രൂരതകളെക്കുറിച്ച് അന്വേഷിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണ പാനലുകളെ നിയമിച്ചു. മിക്ക കേസുകളിലും വെടിവെച്ചിടുന്നത് ആയുധധാരികളായ കവർച്ചക്കാരെയാണ് എന്നാണ് പോലീസിൻ്റെ വാദം. അതേസമയം അനാറ്റമി ലാബുകളോ മോർച്ചറികളോ പോലീസ് ഈ മൃതദേഹം കൊണ്ടുവന്ന് തള്ളുന്നു എന്ന് പറയുന്നത് വെറും കഴമ്പില്ലാത്ത ആരോപണമാണെന്ന് പോലീസ് വക്താവ് ഫ്രാങ്ക് എംബ പറഞ്ഞു. എന്നാൽ എനുഗു സംസ്ഥാനത്തെ ജുഡീഷ്യൽ പാനലിൽ രേഖാമൂലം സമർപ്പിച്ച സാക്ഷ്യപത്രത്തിൽ 36-കാരനായ ചേതനമണി ഇത്തരം രീതിയിൽ മരണപ്പെട്ട മൃതദേഹങ്ങൾ കൊണ്ടുതള്ളാൻ താൻ പോലീസിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2009 കസ്റ്റഡിയിൽ വധിക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ സുരക്ഷാ ഏജന്റുമാരെ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഒരു രാത്രിയിൽ 3 ശവശരീരങ്ങൾ ഒരു വാനിൽ കയറ്റാൻ അദ്ദേഹത്തോട് പോലീസ് ആവശ്യപ്പെട്ടതായും താനത് അടുത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയ ടീച്ചിങ് ഹോസ്പിറ്റലിൽ കൊണ്ടിറക്കിയതും അയാൾ തുറന്നു പറഞ്ഞു. ഇത്തരം നിരവധി കേസുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ശവശരീരങ്ങൾ ഏതെങ്കിലും മോർച്ചറിയിൽ ആരാലും കീറി മുറിക്കപ്പെടുമ്പോൾ കുടുംബം ഇതൊന്നും അറിയാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.